ഐപിഎല്ലിൽ അവസാന ഓവറിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള അഞ്ച് താരങ്ങൾ അനിശ്ചിതത്വങ്ങളുടെ കളിയായ ക്രിക്കറ്റിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഐപിഎൽ. 2007 ടി ട്വന്റി ലോകകപ്പിലൂടെ കുട്ടി ക്രിക്കറ്റിന് ലഭിച്ച ജനപ്രീതി ഐപിഎൽ എന്ന ആശയത്തിലേക്ക് എത്തിച്ചു. 13 വർഷത്തെ ഐപിഎൽ സീസണുകളിൽ ആരാധകരെ ഹരം കൊള്ളിച്ച നിരവധി അവസാന ഓവറുകൾ ഉണ്ടായിട്ടുണ്ട്. മോർത്താസയ്ക്കെതിരെ അവസാന ഓവറിൽ 21 റൺസ് നേടി കളി ജയിപ്പിച്ച ഹിറ്റ്മാൻ തോറ്റാൽ പ്ലേ ഓഫ് കാണാതെ പുറത്തുപോകും എന്ന സാഹചര്യത്തിൽ അവസാന ഓവറിൽ 17 റൺസ് വേണമെന്നിരിക്കെ ഇർഫാൻ പത്താനെതിരെ 17 റൺസ് നേടി ചെന്നൈയെ പ്ലേ ഓഫിലെത്തിച്ച ധോണി ജയിക്കാൻ അവസാന ഓവറിൽ 26 റൺസ് വേണമെന്നിട്ടും കോഹ്ലിയെയും ഉമേഷ് യാദവിനെയും വിറപ്പിച്ച ധോണി. ഇങ്ങനെ പറയാനാണെങ്കിൽ ആവേശം നിറച്ച ഒരുപാട് ലാസ്റ്റ് ഓവറുകൾ ഐപിഎല്ലിൽ ഉണ്ടായിട്ടുണ്ട്. ഐപിഎല്ലിൽ 20 ഓവറിൽ ഇതുവരെയുള്ള കണക്കുകൾ, അതായത് 13 സീസൺ വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള അഞ്ച് താരങ്ങളെ നോക്കാം. ആദ്യമായി ടോപ്പ് ഫൈവിൽ അഞ്ചാം സ്ഥാനത്ത് ആരെന്ന് നോക്കാം. സിഎസ്കെയുടെ നെടുംതൂണുകളിൽ ഒന്നായ ഡ്വെയിൻ ബ്രാവോയാണ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത്. 208.89 ആണ് ബ്രാവോയുടെ 20 ഓവറിലെ സ്ട്രൈക്ക് റേറ്റ്. 89 പന്തുകൾ അവസാന ഓവറിൽ നേരിട്ട ബ്രാവോ 186 റൺസ് നേടിയിട്ടുണ്ട്. 4. കിറോൺ പൊളാർഡ്, 210.85 ആണ് 20 ഓവറിലെ പൊളാർഡിന്റെ സ്ട്രൈക്ക് റേറ്റ്. മുംബൈയുടെ 5 കിരീട നേട്ടങ്ങളിലും നിർണായകമായിരുന്ന താരം. അവസാന ഓവറുകളിൽ ക്രീസിലുണ്ടെങ്കിൽ ഏറെ അപകടകാരി. 129 പന്തുകളിൽ നിന്നും 272 റൺസാണ് പൊളാർഡ് നേടിയത്. 3. MS ധോണി, 244 ധോണിയുടെ 20 ഓവറിലെ സ്ട്രൈക്ക് റേറ്റ്. ധോണി എന്തുകൊണ്ട് ബെസ്റ്റ് ഫിനിഷർ ആകുന്നു എന്നതിന്റെ ഉത്തരം ഈ കണക്കിലുണ്ട്. 20 ഓവറിൽ ക്രീസിലുണ്ടെങ്കിൽ ഐപിഎല്ലിൽ ഏറ്റവും അപകടകാരിയായ ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ. 227 പന്തുകളിൽ നിന്നും 554 റൺസാണ് ധോണി അടിച്ചു കൂട്ടിയിരിക്കുന്നത്. ധോണിയെ പരിഗണിക്കുമ്പോൾ സ്ട്രൈക്ക് റേറ്റ് മാത്രം നോക്കിയാൽ പോരാ, നേടിയ 554 റൺസ് കൂടി പരിഗണിക്കണം. കാരണം ലിസ്റ്റിലുള്ള മറ്റുള്ളവർ നേടിയ റൺസുകളിൽ നിന്നും ഏറെ ദൂരം മുന്നിലാണ് ധോണി. 2. ഹർദിക് പാണ്ഡ്യ, 233 റൺസാണ് അവസാന ഓവറിൽ ഹർദിക് പാണ്ഡ്യ ഇതുവരെ നേടിയത്. 245.3 ഹർദിക് പാണ്ഡ്യയുടെ സ്ട്രൈക്ക് റേറ്റ്. ഇനി ഒന്നാം സ്ഥാനത്തേക്ക്, രോഹിത് ശർമ്മ, ഹിറ്റ്മാൻ. ഓപ്പണറായ രോഹിത് എങ്ങനെ ഇവിടെയും ഒന്നാമതെത്തി? അതിലേക്ക് വരുന്നതിന് മുമ്പ് രോഹിത്തിന്റെ സ്ട്രൈക്ക് റേറ്റിലേക്ക്. 281.8 ആണ് രോഹിത്തിന്റെ അവസാന ഓവറിലെ സ്ട്രൈക്ക് റേറ്റ്. അതായത് ലിസ്റ്റിലുള്ള ധോണി ഉൾപ്പെടെയുള്ള പലരെക്കാളും ഏറെ മുന്നിൽ. 88 പന്തിൽ നിന്നും 248 റൺസാണ് രോഹിത് 20 ഓവറിൽ ഐപിഎല്ലിൽ ഇതുവരെ നേടിയിട്ടുള്ളത്. ലിസ്റ്റിൽ ടോപ്പ് ഫൈവിൽ ഏറ്റവും കുറവ് ബോളും നേരിട്ടിട്ടുള്ളത് രോഹിത്താണ്. ഐപിഎല്ലിൽ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ രോഹിത് ഹൈദരാബാദ് ഡെക്കാൻ ചാർജേഴ്സിന് വേണ്ടി മിഡിൽ ഓർഡറിൽ ആയിരുന്നു ബാറ്റ് ചെയ്തിരുന്നത്. മാത്രമല്ല മുംബൈയിലും ദീർഘനാൾ രോഹിത് മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്.